ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, എല്ലാവരും നന്നായിരിക്കുന്നുവല്ലോ അല്ലേ? വേദപാഠ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് കേൾക്കണം, വേദപാഠ പുസ്തകം വായിക്കണം, വിശുദ്ധ ഗ്രന്ഥം വായിക്കണം, പ്രാർത്ഥനകളൊക്കെ ചൊല്ലണം കേട്ടോ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വചനം തന്നെയായ ഈശോയെ, വിശുദ്ധ കുർബാനയുടെ വചന ശുശ്രൂഷ എന്ന ഭാഗത്തിലൂടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അങ്ങനെ വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ക്ലാസ്സിൽ ഞങ്ങളോടൊപ്പമായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യുസേ പിതാവേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആമുഖ ശുശ്രൂഷയെക്കുറിച്ചാണല്ലോ പഠിച്ചത് അല്ലേ? എവിടെ മുതൽ എവിടെ വരെയാണ് ആമുഖ ശുശ്രൂഷ എന്ന് നമ്മൾ കണ്ടു. അന്നാ പെസഹ തിരുനാളിൽ നിന്നാണ് ആരംഭിക്കുന്ന ആരംഭഗീതം മുതൽ ഉത്ഥാന ഗീതം കഴിഞ്ഞ് വരുന്ന കാർമ്മികൻ്റെ പ്രാർത്ഥന വരെയുള്ള ഭാഗമാണ് എന്തെന്ന് നമ്മൾ മനസ്സിലാക്കി, ആമുഖ ശുശ്രൂഷ എന്ന് മനസ്സിലാക്കി. അതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥതലങ്ങളും നാം കണ്ടു. അടുത്തതായിട്ട് നമ്മൾ കടക്കാൻ പോകുന്നത് വിശുദ്ധ കുർബാനയുടെ വചന ശുശ്രൂഷയിലേക്കാണ്. വചനം തന്നെയായ ഈശോയുടെ രക്ഷാകര ചരിത്രമാണ് വചന ശുശ്രൂഷയിലൂടെ നാം ആഘോഷിക്കുന്നത്. വചന ശുശ്രൂഷയിൽ നാം എന്തെല്ലാം കാര്യങ്ങളാണ് അനുസ്മരിക്കുന്നത്? ഈശോയുടെ പരസ്യ ജീവിതം, അവിടുത്തെ സുവിശേഷ പ്രഘോഷണം, പ്രേഷിത പ്രവർത്തികൾ, ഈ കാര്യങ്ങളാണ് വചന ശുശ്രൂഷ ഭാഗത്ത് നാം ആഘോഷിക്കുകയും അനുസ്മരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എവിടെ മുതലാണ് വചന ശുശ്രൂഷ ഭാഗം ആരംഭിക്കുന്നത്? ത്രൈശുദ്ധ കീർത്തനത്തോടു കൂടിയാണ് വചന ശുശ്രൂഷ ഭാഗം ആരംഭിക്കുന്നത്. ഏതാണ് ഈ ത്രൈശുദ്ധ കീർത്തനം? ശബ്ദമുയർത്തിപ്പാടിനു എന്ന ഗീതം. ശബ്ദമുയർത്തി ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്നു എന്ന ശുശ്രൂഷയുടെ ആഹ്വാനത്തോടെ ഇതിൻ്റെ ഒന്നാം ഭാഗം ആരംഭിക്കുന്നു. അവിടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാം ഭാഗത്ത് പരിശുദ്ധനും ബലവാനും അമർത്തനുമായ ദൈവത്തോട് നമ്മൾ കരുണയാചിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധൻ 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 എന്ന് പാടിപ്പുകഴ്ത്തുന്നതിലൂടെ യേശയ്യാ പ്രവാചകന് ദർശനത്തിലുണ്ടായ ആ ഒരു അനുഭവത്തിലേക്കാണ് നമ്മളും കടന്നു ചെല്ലുന്നത്. ത്രൈശുദ്ധ കീർത്തനത്തിന് ശേഷമായിട്ട് വചന വായനകളാണ്. എത്ര തിരുവചന വായനകൾ സാധാരണയായി ഉണ്ട്? നാല് വായനകളുണ്ട്. ആദ്യത്തെ രണ്ട് വായനകളും ഏത് പുസ്തകത്തിൽ നിന്നാണ്? പഴയ നിയമഗ്രന്ഥത്തിൽ നിന്നാണ്. പഴയ നിയമത്തിൽ തന്നെ പഞ്ചഗ്രന്ഥിയിൽ നിന്നാണ് ഒന്നാമത്തെ വായന വരുന്നത്. രണ്ടാമത്തെ വായന പ്രധാനമായും പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നിന്നാണ്. ചിലപ്പോഴൊക്കെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നും വായനകൾ വരുവാറുണ്ട്. അടുത്ത മൂന്നാമത്തെ വായന ഏതാണ്? ലേഖനത്തിൽ നിന്നാണ്. നാലാമത്തെ വായന ഏതാണ്? സുവിശേഷ വായന. അങ്ങനെ നാല് തിരുവചന വായനകളാണ് നമുക്കുള്ളത്. ഇതിലെ പഴയ നിയമ വായനയിലൂടെ രാപകലില്ലാതെ ഇസ്രായേൽ ജനത്തെ, പഴയ നിയമജനത്തെ കാത്തു പരിപാലിച്ച ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നു. പുതിയ നിയമ വായനയിലൂടെ രക്ഷാകര സംഭവത്തിലൂടെ ദൈവിക ജീവൻ നമ്മിലേക്ക് പ്രവഹിപ്പിച്ച ഈശോയുടെ രക്ഷാകര സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ അനുസ്മരിക്കുന്നു. ഓരോ വായനയ്ക്കും ഒരുക്കമായി കാർമ്മികൻ പ്രാർത്ഥനകൾ ചൊല്ലുന്നു. സമൂഹം ഗീതങ്ങൾ ആലപിക്കുന്നു. ഒന്നാമത്തെയും രണ്ടാമത്തെയും വായന തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ദൈവമായ കർത്താവിന് സ്തുതി എന്ന് നമ്മൾ സമൂഹം, ആരാധനാ സമൂഹം പ്രത്യുത്തരിക്കുന്നു. മൂന്നാമത്തെയും നാലാമത്തെയും വായനകൾ, ലേഖനവും സുവിശേഷവും വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി എന്ന് നമ്മൾ പറയുന്നു. അടുത്തതായി നാം കാണുന്നത് സുവിശേഷ പ്രതിഷ്ഠവും വായനയുമാണ്. സുവിശേഷ വായനയ്ക്ക് മുമ്പായി വൈദികൻ അൾത്താരയിൽ നിന്നും അൾത്താരയുടെ വലതുഭാഗത്തു നിന്നും വിശുദ്ധ ഗ്രന്ഥമെടുത്തുകൊണ്ട് ബേമയിലേക്ക് ആഘോഷമായി വരുന്നതിനെയാണ് സുവിശേഷ പ്രദക്ഷിണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈശോ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആരാധനാ സമൂഹം ഈ സമയത്ത് ഹല്ലേലൂയ ഗീതത്താൽ ഈശോയെ വരവേൽക്കുന്നു. ഇനിയോ വിശുദ്ധ ഗ്രന്ഥം വൈദികൻ എവിടെ വരെ ഉയർത്തിപ്പിടിച്ചാണ് ഇറങ്ങി വരുന്നത്? നെറ്റി വരെ ഉയർത്തിപ്പിടിച്ചാണ് വരുന്നത്. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വൈദികനല്ല, ഈശോ തന്നെയാണ് നമ്മിലേക്ക് ഇറങ്ങി വരുന്നത്. വചനം നമ്മോട് പങ്കുവെക്കുന്നത് വചനം തന്നെയായ ഈശോ തന്നെയാണെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വൈദികൻ വിശുദ്ധ ഗ്രന്ഥമെടുത്ത് ജനങ്ങളുടെ നേരെ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ആശീർവദിക്കുന്നു. ജനം തലകുമ്പിട്ട് ആശീർവാദം സ്വീകരിക്കുന്നു.
സുവിശേഷ വായനയിലൂടെ സങ്കീർത്തകൻ പറയുന്നത് പോലെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായ വചനം നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നു. ഈശോ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അടുത്തതായി നാം കാണുന്ന ഏത് ഭാഗമാണ്? സുവിശേഷ വായനയ്ക്ക് ശേഷം കാണുന്നത് സുവിശേഷ പ്രസംഗമാണ്. നമ്മൾ കേട്ട വചനത്തെ കാർമ്മികൻ നമുക്കായി വ്യാഖ്യാനിച്ചു തരുന്നു. കാർമ്മികനിലൂടെ ഈശോയാണ് നമുക്ക് വചന വ്യാഖ്യാനം നടത്തി തരുന്നത്. ഈശോയുടെ വാക്കുകൾ കേൾക്കുവാനായി ഓടിക്കൂടിയിരുന്ന യഹൂദജനത്തെ നാം കാണുന്നുണ്ട്. എത്ര ശ്രദ്ധയോടെ വിശപ്പും ദാഹവും മറന്ന് ഈശോയുടെ വാക്കുകൾ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ പ്രസംഗങ്ങൾ കേട്ടിരുന്ന ആദിമസഭയിലെ ജനങ്ങളെ നാം കാണുന്നുണ്ട്. ഇവിടെ വൈദികൻ വചന വ്യാഖ്യാനത്തിലൂടെ ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യം ഈ ഭൂമിയിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ച് നമ്മോട് പങ്കുവെക്കുമ്പോൾ, ആ വചനം സ്വീകരിച്ച് അതിനനുസരിച്ചുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. ഈശോ പറഞ്ഞതുപോലെ, പാറമേൽ ഭവനം പണിത വിവേകമതിയായി മനുഷ്യന് തുല്യനാകുവാൻ അങ്ങനെയുള്ളവർക്ക് സാധിക്കും. അടുത്തതായി നാം കാണുന്നത് പ്രഘോഷണ പ്രാർത്ഥന അഥവാ കാറോസൂസ. ശ്രവിച്ച വചനങ്ങൾക്ക് പ്രത്യുത്തരമായി നാം ചൊല്ലുന്ന പ്രാർത്ഥനകളാണിവ. ഇതിലൂടെ നമുക്ക് ലഭിച്ച കൃപകൾക്ക് നാം നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കൃപകൾ യാചിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയിലും പരിപാലനയിലുമുള്ള വിശ്വാസം ഏറ്റുപറയുന്നു. ഭൗതിക ദാനങ്ങളെക്കാൾ ഉപരിയായിട്ട് ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് ഇത്. അടുത്തതായി നാം കടക്കുന്നത് വചന ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്കാണ്. വചന ശുശ്രൂഷയുടെ അവസാന ഭാഗം കാർമ്മികൻ്റെ ആശീർവാദമാണ്. കാർമ്മികൻ്റെ ആശീർവാദ സമയത്ത് ജനം തലകുമ്പിട്ട് നിന്ന് ആശീർവാദം സ്വീകരിക്കുന്നു. പുരാതന സഭയിൽ ഈ ആശീർവാദത്തിന് ശേഷം അയോഗ്യരായവർക്ക് പോകുവാനുള്ള സമയമായിരുന്നു. അനാഫറയിലേക്ക് കിടക്കുന്നതിന് മുൻപുള്ള ഒരുക്കമായിട്ടാണ് ഈ ആശീർവാദം വൈദികൻ നമുക്ക് നൽകിയിരുന്നത്. ഈ ആശീർവാദത്തോടു കൂടി വചന ശുശ്രൂഷ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ വചന ശുശ്രൂഷ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ നാം കണ്ടു ഏത് ഭാഗത്തോടു കൂടിയാണ്, എവിടെയാണ് നമ്മൾ വചന ശുശ്രൂഷ ആരംഭിക്കുന്നത്? ത്രൈശുദ്ധ കീർത്തനത്തോടെ ആരംഭിക്കുന്നു. ത്രൈശുദ്ധ കീർത്തനം പിന്നെ വായനകളാണ്. പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു, ലേഖനം വായിക്കുന്നു, സുവിശേഷ വായന, സുവിശേഷ വായനയ്ക്ക് മുമ്പായി സുവിശേഷ പ്രദക്ഷിണം നടത്തുന്നു, അതിനുശേഷം സുവിശേഷ വായന, സുവിശേഷ വായനയ്ക്ക് ശേഷം സുവിശേഷ പ്രസംഗം, അതിനുശേഷം എന്താണ്, കാറോസൂസ, പിന്നെയോ വൈദികൻ്റെ ആശീർവാദം. ഇതോടുകൂടി വചന ശുശ്രൂഷ അവസാനിക്കുന്നു. ഇനി ഇന്നത്തേക്ക് ഒരു തിരുവചനം വേണ്ടേ? വിശുദ്ധ യോഹന്നാൻ്റെ ഒന്നാം ലേഖനം 1:1 എല്ലാവരും ഇന്ന് മനഃപ്പാഠമാക്കി പഠിക്കണം. അതോടൊപ്പം എൻ്റെ പ്രവർത്തനങ്ങൾ കൂടി ചെയ്താലോ? 1 വിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷ ഈശോയെ തിരിച്ചറിയുന്നതിനും അനുഭവിക്കുന്നതിനും നമ്മെ ഒരുക്കുന്നു. വിശദീകരിക്കുക. അടുത്തതായിട്ട് ത്രൈശുദ്ധ കീർത്തനം നമുക്ക് നൽകുന്ന അനുഭവം എന്ത്? അടുത്ത ചോദ്യം, സുവിശേഷ പ്രദക്ഷിണവും വായനയും എന്തെല്ലാം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഈ ക്ലാസ്സിലൂടെ വചന ശുശ്രൂഷയുടെ വിവിധ ഭാഗങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വചനപ്രസംഗങ്ങളിൽ ശ്രദ്ധിക്കാതെ അവിടെ ഇവിടെയൊക്കെ പലപ്പോഴും നോക്കിയിരുന്നിട്ടുണ്ട്. സമയം നീണ്ടുപോകുന്നതിനെ ഓർത്ത് ചിലപ്പോഴൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട്. ഈശോയെ, ആ വചന വ്യാഖ്യാനത്തിലൂടെ അനാഭരയിലേക്ക് കടക്കുന്നതിനായി, കൂദാശകർമ്മത്തിലേക്ക് വരുന്നതിനായി ഞങ്ങളെ നീ ഒരുക്കുകയായിരുന്നുവെന്ന് ഞങ്ങൾ മറന്നുപോയി. അർത്ഥങ്ങൾ മനസ്സിലാകുമ്പോൾ വിശുദ്ധ കുർബാനയെ കൂടുതൽ ഭക്തിയോടെ സമീപിക്കുവാൻ ഞങ്ങളെ അങ്ങ് ഒരുക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ഒരു അനുഗ്രഹം എപ്പോഴും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.